ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്രെഡ് കൊണ്ടുള്ളൊരു സ്നാക്കാണ് റെഡിയാക്കണത് ഇഫ്താറിനൊക്കെ റെഡിയാക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്നാക്കാണ് ഈ വർണ്ണം ഉണ്ടാക്കിയാൽ തന്നെ നമ്മുടെ എല്ലാവർക്കും തികയാൻ പറ്റിയ ഒരു സ്നാക്കാണ് അത് ഒരു പീസ് കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ വയറക്കഫിൽ ആവുന്ന ഒരു ടൈപ്പ് സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ടെസാസ് വേൾഡിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നോക്കിയാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ നമുക്കൊരു പാനിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് പേസ്റ്റ് പേസ്റ്റാണെങ്കിൽ അത് അത് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇപ്പം എന്തെങ്കിലും പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്നും മൂക്കണ ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ എടുത്ത ഒരു പച്ചമുളകിൻ്റെ ഒരു കഷ്ണമാണ് ഞാനെടുത്തേക്കണത് വെളുത്തുള്ളി ഒരു ആറല്ലേ വെളുത്തുള്ളിയും ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഒരു ഇഞ്ചിയുമാണ് ഞാൻ എടുത്തേക്കണത് എന്നിട്ട് ഇതൊന്നും മൂക്കണവരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം ആ ഒരു മൂത്ത് കഴിയുമ്പോൾ ഒരു സ്മെല്ല് കിട്ടും ആ ഒരു സ്മെല്ലിൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അടിയത് കൊടുക്കും ഞാൻ ഇപ്പോൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു മസാലയിൽ നിന്ന് തന്നെ രണ്ട് മസാല റെഡിയാക്കി എടുക്കേണ്ടത് അപ്പം ഞാൻ ആവശ്യത്തിനുള്ള സവാള എടുത്തിട്ടുണ്ട് അപ്പം സവാള ഇതുപോലെ അരിയാനായിട്ട് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ സ്നാക്സിനും ചോപ്പറില് വെച്ചാണ് അരിയാറ് സാധാരണ പക്ഷെ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അരി അരിയണം സവാള ഈ ഒരു ആ നമ്മൾ പപ്സിലൊക്കെ വെക്കണ മസാല പോലെ കിട്ടണം നമുക്ക് സവാളയൊക്കെ അപ്പോൾ ഈ ഒരു ടെക്സ്ചർ ഈ ഒരു ഇതിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ചോപ്പറിൽ അരിയരുത് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം അപ്പോൾ ഈ സവാള ഒന്ന് വാടി കിട്ടണ വാടിക്കിട്ടണവരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ സവാള ഇത്രയും നമുക്ക് വാടി വാടിക്കിട്ടിയാൽ മതി ഇനി അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു അര ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് ചിക്കൻ മസാലയും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ തന്നെ ചിക്കൻ മസാലയും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇപ്പം ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഈ സവാള വാട്ടുമ്പോൾ നമ്മൾ ഉപ്പൊന്നിട്ട് കൊടുക്കണം പിന്നെ സവാള ഒന്ന് ഡ്രൈ ആയി ആയിരിക്കണോണ്ട് തന്നെ ഒരു കുറച്ച് വെള്ളം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ട് മസാലക്കുള്ള അത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ നമ്മൾ എടുത്തു വെക്കണ മസാല കുറച്ച് കൂടുതലായിട്ട് എടുക്കണം ബാക്കി നമ്മൾ ചിക്കൻ ഫില്ലിങ് ഇടാനുള്ളതുകൊണ്ട് തന്നെ അത്രയും നമുക്ക് ആവശ്യമുണ്ടായി ആവശ്യമായിട്ട് വരില്ല അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ മസാല എടുത്തു വെക്കാനുള്ളതിൽ വെക്കണം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സവാളയിൽ ഇച്ചിരി ഉപ്പ് ഇടണം നമുക്ക് ആ സവാളയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് വേറെ ഉപ്പൊന്നും നമ്മൾ വേറെ മസാലകൾക്ക് ചേർക്കണില്ല അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈയൊരു മസാല എന്ന് പറഞ്ഞാൽ ചിക്കൻ വെച്ചുള്ള ഒരു മസാലയാണ് അപ്പോൾ ഒരു കാൽ ഭാഗം ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ചിക്കൻ ഉപ്പിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്താണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ചുകൂടി ഒരു അര ടീസ്പൂൺ കൂടി കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മുടെ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ഫില്ലിങ്ങിന് അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഫില്ലിങ് ഇതും നമ്മൾ സെക്കൻഡ് ഫില്ലിങ് മുട്ട വെച്ചുള്ള ഒരു ഫില്ലിങ്ങുമാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ടായി ഇനി നമുക്ക് ഈ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കണം ബ്രെഡ് വെച്ചാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക ബ്രെഡ് ഒന്ന് മുക്കാനായിട്ടുള്ള നാല് മുട്ട ഇതുപോലെ ഒന്ന് പൊടിച്ച് പിന്നെ ഞാൻ അതിലേക്ക് ഒരു കാൽ കപ്പ് പാലം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പാൽ ആഡ് ചെയ്യണെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട നമ്മുടെ ആ ബ്രെഡ് അധികം മുട്ട വലിച്ചെടുക്കാതിരിക്കാനാണ് അപ്പോൾ പെട്ടെന്ന് മുട്ട മുട്ട ആ മിക്സ് തീർന്നു പോകും അങ്ങനെ അത് തീർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് പാലും കൂടി അടയുമ്പോൾ നമ്മുടെ ആ ബ്രെഡ് ആ മുട്ടട ആ മിക്സ് വലിച്ചെടുക്കുന്നത് കുറവായിരിക്കുള്ളൂ പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഈ ചില്ലി ഫ്ലേക്സിന് ഓരോ വേണമെങ്കിൽ മല്ലിയിലേക്ക് അഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു പന്ത്രണ്ട് ബ്രെഡ് ഇതുപോലെ ഒന്ന് ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മളിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ മുട്ടട മിക്സിലേക്ക് ബ്രെഡ് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഒരു ലെയറിൽ നാല് ബ്രെഡ് വെച്ചാണ് ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് ഇപ്പം എൻ്റെ പാത്രം ചെറുതായത് കൊണ്ട് തന്നെ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട് സെറ്റാക്കി എടുക്കാനായിട്ട് ഇത്രയും കൂടി വട്ടുള്ള പാത്രം ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ ഇത് നാല് ബ്രെഡ് താഴെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ ബ്രെഡ് കട്ട് ചെയ്യുമ്പോൾ ഓരോ ഒരേപോലെയൊക്കെ ഇട്ട് കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് ഒന്ന് നടവിനിലൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അത് അങ്ങനെ കൊടുത്ത ശേഷം നമ്മൾ ഇതൊന്ന് നമ്മുടെ ഫസ്റ്റ് ഫില്ലിങ്ങായിട്ടുള്ള ചിക്കൻ ഫില്ലിങ്ങിൽ നിന്ന് ഒന്ന് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ചിക്കൻ ഫില്ലിങ് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ നമുക്ക് ഇതുപോലെ ബ്രെഡ് ഒന്ന് മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കണം നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വീഡിയോയിൽ കാണിക്കണം അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ സ്പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറിൽ ആ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി മാറ്റി വെച്ചിരുന്ന മസാലയിൽ എല്ലാ മസാലയുടെ ആ സവാളക്കൂട്ടും നമുക്ക് ഇതുപോലെ ഇന്നും സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം ഫുള്ളായിട്ട് വന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരു മുട്ട മതിയാവും ഇതിനെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ആ മുട്ട ഒന്ന് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഒറ്റ ഒരു മുട്ട മതിയാവും നമുക്കിത് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് ലെയറും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേർഡ് ലെയർ ബ്രെഡ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത് അപ്പോഴത്തേക്ക് നമ്മൾ ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ പൊക്കത്ത് ഒന്ന് ചീസ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത മൊസർല ചീസ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ പൊക്കത്തോട്ട് ഒന്ന് വെച്ചുകൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ആ ചീസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് എൻ്റെ പൊക്കത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അപ്പോൾ നമുക്കിതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരാനായിട്ടാണ് ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കണത് അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ ചീസ് ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടാകും അപ്പോഴാണ് ഇത് റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ ചീസ് ഞാൻ കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് നിന്നപ്പോഴേക്കും ചീസ് ഒന്ന് മെൽറ്റ് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചീസി ആയിട്ട് നമുക്ക് കിട്ടൂല അപ്പോൾ ഞാൻ നോക്കിയാണ് ചീസി ആയിട്ട് കിട്ടാണ്ടാവുന്നത് അപ്പം മൂന്ന് ലെയർ ഉള്ള ഒരു സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് ഈ തരണൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ പീസൊക്കെ കഴിച്ചാൽ മതിയാവും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ